നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസ് 2023 ജൂൺ മാസത്തിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതുപോലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലേസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. 2024 നടക്കുന്ന എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷ, എൽ ഡി സി, എൽ ജി എസ് പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കറണ്ട് അഫെയർസിന്റെ ഒരു പെയ്ഡ് കോഴ്സ്, പുതിയ ബാച്ച് നമ്മൾ December 25 ആരംഭിക്കുകയാണ്. ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 12th ബാച്ചാണ്. കറണ്ട് അഫെയർസിൽ മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുക, പത്രം വായിക്കുന്ന ശീലം ഉണ്ടാകുക, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കറണ്ട് അഫെയർസിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. നമ്മൾ കറണ്ട് അഫെയർസ് പരീക്ഷയ്ക്ക് ആവശ്യമായ 2018 മുതൽ 2024 വരെ ആവശ്യമായ എല്ലാ ഭാഗങ്ങളും, എന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ എന്തൊക്കെയോ അതാണ് ഈ കോഴ്സിലൂടെ സെലക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. മറ്റു കോഴ്സ് പഠിക്കുന്നവർക്കും കോച്ചിങ്ങിന് പോകുന്നവർക്കും എല്ലാം ഈ കോഴ്സ് ചേർന്ന് പഠിക്കാം. ദിവസം ഒരു 20 മിനിറ്റ് വീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർസിൽ 20 മാർക്കാണെങ്കിൽ ആ 20 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും, PDF നമുക്ക് പ്രിൻറ്റബിൾ ആണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ വീക്കിലി റിവിഷൻ എക്സാമും ഉണ്ടാകും. എല്ലാ സോഴ്സിനുള്ള കറണ്ട് അഫെയർസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റൊരു സോഴ്സും പിന്നീട് നോക്കേണ്ടി വരില്ല. ഈ കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് 500 രൂപയാണ്. ചേർന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം കറണ്ട് അഫെയർസിൽ പിന്നീട് യാതൊരു ടെൻഷനും ഇല്ലാതെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കോഴ്സിലേക്ക് ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ December 25 സ്റ്റാർട്ട് ചെയ്യുകയാണ്. താങ്ക് യു. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, ഇതാണ് VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, ഇതാണ് VK മോഹൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വെള്ളായണി, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി സിനി ടൂറിസം പദ്ധതി തുടക്കം കുറിച്ച് എവിടെയാണ്? വെള്ളായണി, തിരുവനന്തപുരം. അപ്പോൾ മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, ഇതാണ് ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ച് എവിടെയാണ്? വെള്ളായണി, തിരുവനന്തപുരം. അന്തരിച്ച PK കേശവൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഭക്തിഗാന സംവിധായകൻ. അന്തരിച്ച PK കേശവൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഭക്തിഗാന സംവിധായകനായിരുന്നു. ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? നീരജ് ചോപ്ര. ഇപ്പോൾ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. അന്തരിച്ച PK കേശവൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഭക്തിഗാന സംവിധായകൻ. ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? നീരജ് ചോപ്ര. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ചോദിക്കാൻ നല്ല സാധുല്യ ക്വസ്റ്റാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ജപ്പാനിൽ നടക്കുന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കങ്കണ റണാവത്. ചിത്രം തലൈവി. ജപ്പാനിൽ നടക്കുന്ന 2023 ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കങ്കണ റണാവത്തിനാണ്. ചിത്രം തലൈവി. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കങ്കണ റണാവത്. ചിത്രം തലൈവി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോ നൽകി ആദരിച്ച രാജ്യം? പാപ്പുവ ന്യൂഗിനിയ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോ നൽകി ആദരിച്ച രാജ്യം ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ഗോർഗി ഗുഡ്പിനോഫ്, ബൾഗേറിയൻ എന്നുള്ള വ്യക്തിയാണ്. ടൈം ഷെൽട്ടർ എന്ന നോവലാണ് പുരസ്കാരം. ഗോർഗി ഗുഡ്പിനോഫ്, ബൾഗേറിയൻ എന്നുള്ള വ്യക്തിയാണ് നോവൽ ടൈം ഷെൽട്ടർ. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ഗോർഗി ഗുഡ്പിനോഫ്, ബൾഗേറിയൻ എന്നുള്ള വ്യക്തിയാണ് നോവൽ ടൈം ഷെൽട്ടർ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ലോഗോ നൽകി ആദരിച്ച രാജ്യം ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ഗോർഗി ഗുഡ്പിനോഫ്, ബൾഗേറിയൻ എന്നുള്ള വ്യക്തിയാണ് നോവൽ ടൈം ഷെൽട്ടർ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജ ആരാണ്? റയാന അൽ ബർണാവി. സൗദി അറേബ്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജ, റയാന അൽ ബർണാവി, സൗദി അറേബ്യ.
2023 മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീട ജേതാവ് എച്ച് എസ് പ്രണോയ്. 2023 മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീട ജേതാവാരാണ് എച്ച് എസ് പ്രണോയ്. അപ്പോൾ ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജരാണ് റയാന അൽ ബർണാവി, സൗദി അറേബ്യ. 2023 മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീട ജേതാവാരാണ് എച്ച് എസ് പ്രണോയ്. സിബിഐയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദ്. പദവിയാണ് ഗവർണറിൽ ചേഞ്ച് ആവാം, ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. സിബിഐയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദ്. UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് മനോജ് സോണി. UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായതാണ് മനോജ് സോണിയാണ് UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. 2022-23 സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ബാഴ്സലോണയാണ്. ലാലിഗ 2022-23 സീസൺ ജേതാക്കളാരാണ് ബാഴ്സലോണയാണ്. തയ്യിപ് എർദോഗാൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? തുർക്കി. തയ്യിപ് എർദോഗാൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? തുർക്കി. ഇപ്പോൾ 2022-23 സ്പാനിഷ് ലീഗ് ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയതാണ് ബാഴ്സലോണ. തയ്യിപ് എർദോഗാൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? തുർക്കി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിച്ചെന്നാണ്. 2023 May 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടെന്നാണ്. 2023 May 28 ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിച്ചു. പുതിയ പാർലമെന്റ് നിർമ്മിച്ച പദ്ധതിയുടെ പേര് സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നാണ്. പുതിയ പാർലമെന്റ് നിർമ്മിച്ച പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രൊജക്ട്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിച്ചെന്നാണ്. 2023 May 28 ഉദ്ഘാടനം നരേന്ദ്രമോദി. പുതിയ പാർലമെന്റ് നിർമ്മിച്ച പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രൊജക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിലെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ. കേരളത്തിലാകത്തെ സിനി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വെള്ളായണി, തിരുവനന്തപുരം. അന്തരിച്ച PK കേശവൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഭക്തിഗാന സംവിധായകൻ. ജാവലിൻ ത്രോ ലോക റാങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ നീരജ് ചോപ്ര. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗദാ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ജപ്പാനിൽ നടന്ന ഒസാക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചവർക്കാണ് കങ്കണ റണാവത് ചിത്രം തലൈവി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ലോഗോ നൽകിയ ആദരിച്ച രാജ്യമേതാണ്? പാപ്പുവ ന്യൂഗിനിയ. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരാണ് ഗോർഗി ഗുഡ്പിനോഫ്, ബൾഗേറിയ. നോവൽ ടൈം ഷെൽട്ടർ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജരാണ് റയാന അൽ ബർണാവി, സൗദി അറേബ്യ. 2023 മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീട ജേതാവാരാണ് എച്ച് എസ് പ്രണോയ്. സിബിഐയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദ്. UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് മനോജ് സോണി. 2022-23 സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ. തയ്യിപ് എർദോഗാൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? തുർക്കി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിച്ചെന്നാണ്. 2023 May 28 ഉദ്ഘാടനം നരേന്ദ്രമോദി. പുതിയ പാർലമെന്റ് നിർമ്മിച്ച പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രോജക്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു. താങ്ക് യു.